വെൽക്കം ബാക്ക് ടു ആയുർ ടോക്സ് ബൈ ബെറ്റർ ടുമോറോ. ഞാൻ ഡോക്ടർ പത്മ. പണ്ടൊക്കെ സ്കൂളിലേക്കും അതുപോലെ ജോലിക്കൊക്കെ പോകുമ്പോൾ അമ്മമാർ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് വാഴയില വെട്ടി അത് വാട്ടി ചോറ് പൊതിഞ്ഞ് കൊടുത്തയക്കും. ഉച്ചയൊക്കെ ആവുമ്പോൾ ആ പൊതി തുറന്ന് ചോറ് കഴിക്കുമ്പോൾ അതിൽ നിന്നൊരു മണവും ആ ചോറിൻ്റെ സ്വാദും അതൊരു വേറെ ഫീലാണ്. ഇന്നാവട്ടെ, നമ്മുടെ ബിസി ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വാഴയിലൊക്കെ വെട്ടാൻ പോവാൻ എവിടെയല്ലേ സമയം. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയണ പോലെ വാഴയിലെ പറമ്പിലുണ്ടായിട്ടും അത് വെട്ടാണ്ട് അലൂമിനിയം ഫോയിൽ വാങ്ങി ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഫ്ലാറ്റിലും വിദേശത്തൊക്കെ താമസിക്കുന്നവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് പിന്നെ വാഴയില വാങ്ങുന്നതിനേക്കാളും ലാഭം അലൂമിനിയം ഫോയിൽ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ദോഷവശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ്. ഇന്ന് നമ്മൾ പലരും ഓഫീസുകളിലേക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോകാനും അതുപോലെ തന്നെ വീട്ടിൽ മീൻ പൊള്ളിച്ചതുണ്ടാക്കാനും തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനെ കവറ് ചെയ്യാനൊക്കെയായിട്ട് അലൂമിനിയം ഫോയിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാർസലായിട്ട് വാങ്ങുമ്പോൾ അത് പൊതിഞ്ഞു കിട്ടുന്നതും അലൂമിനിയം ഫോയിൽ തന്നെയാണ്. എന്നാൽ ഈ അലൂമിനിയം ഫോയിൽ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം നല്ലതാണ്? ഇത് പലർക്കുമുള്ള സംശയമാണ്. അലൂമിനിയം ഫോയിൽ എന്നത് ഏകദേശം 4 മുതൽ 150 മൈക്രോമീറ്റേഴ്സ് തിക്നെസ്സിൽ നിർമ്മിച്ചെടുത്ത അലോയ്ഡ് അലൂമിനിയത്തിൻ്റെ വളരെ നേർത്തതായിട്ടുള്ള ഒരു ഷീറ്റാണ്. 1913 അമേരിക്കയിൽ ആദ്യമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് നിർമ്മിച്ചത്. അവിടുത്തെ ചോക്ലേറ്റ് അതുപോലെ തന്നെ ച്യൂയിങ്കം കാൻഡി ബാർ ഒക്കെ പൊതിയാനായിരുന്നു ആദ്യകാലങ്ങളിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് എല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുകയും ക്രമേണ ഇത് ഇന്ത്യയിലും എത്തുകയാണ് ഉണ്ടായത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ചൂടുള്ള ആഹാരം നിങ്ങൾ ഒരിക്കലും അലൂമിനിയം ഫോയിൽ വെക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ വെക്കുമ്പോൾ ആ ആഹാരത്തിൽ അലൂമിനിയത്തിൻ്റെ അംശവും ഉണ്ടാകും. ഇത് ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വലിയ ഹാംഫുള്ളല്ല. പക്ഷേ സ്ഥിരമായി ചൂടുള്ള ആഹാരം ഓഫീസുകളിലേക്കും മറ്റും നമ്മൾ അലൂമിനിയം ഫോയിലിൽ കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ ഭക്ഷണം സ്ഥിരമായിട്ട് ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നവർ അവർക്കൊക്കെ ഇത് വലിയ രീതിയിൽ തന്നെ ദോഷം ചെയ്യും. അതുപോലെ തന്നെ അധികം മസാല അടങ്ങിയതും ധാരാളം ഉപ്പ് ചേർന്നതുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഈ അലൂമിനിയം ഫോയിലിൽ വയ്ക്കാൻ പാടില്ല. അത് ആ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ധാരാളമായിട്ട് അലൂമിനിയത്തിൻ്റെ അംശം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മീൻ പൊള്ളിക്കുമ്പോഴും അതുപോലെ തന്നെ ബാർബിക്യൂ തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ അലൂമിനിയം ഫോയിലിൽ വെച്ചിട്ട് അത് ഹീറ്റ് ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഭക്ഷണ പദാർത്ഥത്തിൽ നല്ല രീതിയിൽ തന്നെ അലൂമിനിയത്തിൻ്റെ അംശം കാണാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഓവനിൽ കേക്ക് അതുപോലെ കപ്പ് കേക്ക് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അലൂമിനിയത്തിൻ്റെ ഫോയിൽ വെച്ച് അത് കവർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതും ഒരിക്കലും നല്ലതല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫോയിലും ഹീറ്റാവുമ്പോൾ ആ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് അലൂമിനിയത്തിൻ്റെ അംശങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് അലൂമിനിയം നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഹാനികരമാണെന്നറിയാം. എന്നിരുന്നാലും അറിയാത്തവർക്കായിട്ട് പറയാം, കൂടുതലായി നമ്മുടെ ശരീരത്തിൽ അലൂമിനിയം ചെന്നു കഴിഞ്ഞാൽ മെമ്മറി ലോസ്, ഓവർ തിങ്കിങ്, ബിഹേവിയർ ചേഞ്ചസ് തുടങ്ങി അൾഷിമസ് വരെ ഉണ്ടാക്കാനിടയുണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി അത് റെസ്പിറേറ്ററി സിസ്റ്റം അതായത് ശ്വാസകോശത്തെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആസ്മ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് തൊട്ട് ലങ് ക്യാൻസർ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന അളവിലുള്ള അലൂമിനിയം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിന് പുറന്തള്ളേണ്ട ജോലി കിഡ്നിക്കാണ്. അത് ശരിയായ രീതിയിൽ നടക്കാതെ വന്നാൽ അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കാം. അത് പല വൃക്കരോഗങ്ങളും ഉണ്ടാക്കാനിടയുണ്ട്. ഇനി ഇത് എല്ലുകളെയാണ് ബാധിക്കുന്നതെങ്കിൽ ബോൺ ഡെൻസിറ്റി കുറയ്ക്കാനും സ്ട്രെങ്ത് കുറയ്ക്കാനും ഒക്കെ കാരണമാകും. അത് ക്രമേണ ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ എന്ന കണ്ടീഷൻ വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ അലൂമിനിയത്തിൻ്റെ ടോക്സിസിറ്റി അനീമിയ വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അകറ്റാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഉപകാരപ്പെട്ടാൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാം. അപ്പം മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് ഉടൻ തന്നെ വരാം.